ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ ഭംഗിയായിട്ട് അറിയാമായിരുന്നു ഒരിക്കൽ തനിക്ക് ഈ വൃന്ദാവനം വിട്ട് പോകേണ്ടി വരും. പ്രണയാതുരകളായിട്ടുള്ള തൻ്റെ ഗോപികമാരെ, തൻ്റെ പ്രിയ സഖിയായ രാധയെ ഒക്കെ വിട്ട് പിരിയേണ്ടി വരും. തൻ്റെ അഭാവത്തിൽ ഈ ഗോപികമാർ ഈ വിരഹ ദുഃഖം എങ്ങനെയാണ് സഹിക്കുക? തൻ്റെ അഭാവത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ അവരെങ്ങനെയാണ് നേരിടുക? അതേപറ്റി ഒന്ന് അറിയണമെന്ന് ഭഗവാന് ഒരാഗ്രഹം തോന്നി. ഒരിക്കൽ ഗോപികമാരോടും രാധാറാണിയോടും ഒപ്പം ഭഗവാൻ ഇരിക്കുമ്പോൾ ആ ചോദ്യം ഭഗവാൻ ചോദിക്കുകയാണ്, ഒരിക്കൽ എന്നെ പിരിയേണ്ടി വന്നാൽ എൻ്റെ അഭാവത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഗോപികമാരെ തരണം ചെയ്യുക? ഭഗവാൻ തങ്ങളെ വേറിട്ട് പോകും എന്ന് ഓർത്തപ്പോൾ തന്നെ ഗോപികമാരുടെ മുഖമാകെ വാടി, പലരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എങ്കിലും ഭഗവാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകണമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ഗോപിക പറഞ്ഞു, ഭഗവാന്റെ ആ അസാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് എനിക്ക് സഹിക്കാൻ പോലും സാധിക്കുകയില്ല. അപ്പോൾ ഭഗവാന്റെ അഭാവത്തിൽ എനിക്ക് ദുഃഖവും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ അതൊക്കെ വേഗം നീക്കിത്തരണേ കൃഷ്ണ എന്ന് അങ്ങയെ വിളിച്ചു തന്നെ ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ മറ്റൊരു ഗോപിക പറഞ്ഞു, നല്ല വെയിൽ ഉള്ള ഒരു ദിവസം, ആ വെയിൽ നമ്മൾ കേൾക്കാതിരിക്കണമെങ്കിൽ, ആ വെയിലിൻ്റെ ചൂട് നമുക്ക് കേൾക്കാതിരിക്കണമെങ്കിൽ നല്ലൊരു കാറ്റ് വീശണം അല്ലേ കൃഷ്ണ? ആ കാറ്റായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഒരു ചൂടും ബാധിക്കില്ല. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണേ, ഭഗവാൻ വേഗം വന്ന് എന്നെ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറ്റിടണേ എന്നുള്ള രീതിയിലായിരിക്കും എൻ്റെ പ്രാർത്ഥന. ഇത് കേട്ട് മറ്റൊരു ഗോപിക പറഞ്ഞു, ഭഗവാന്റെ അസാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദുഃഖവും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ അതൊക്കെ നേരിടാനുള്ള മനോബലം എനിക്ക് നൽകണേ കൃഷ്ണ, അങ്ങനെയായിരിക്കും എൻ്റെ പ്രാർത്ഥന. ഇങ്ങനെ ഓരോ ഗോപികമാരും ഭഗവാനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കൃഷ്ണനെ തന്നെ അവരെല്ലാവരും ഓർക്കുകയും ഭഗവാന്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടും ഭഗവാൻ വന്ന് എല്ലാ ദുഃഖങ്ങളും നീക്കണമേ എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രാർത്ഥനകളാണ് ഓരോരുത്തരും പറഞ്ഞത്. അപ്പോൾ ഒരിടത്ത് രാധ മാത്രം അങ്ങനെ മാറി ചെറിയൊരു പുഞ്ചിരി തൂകി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ കൃഷ്ണൻ രാധയോട് ചോദിച്ചു, പ്രിയ സഖി രാധേ, നീ എന്താണ് മിണ്ടാതിരിക്കുന്നത്? എൻ്റെ അഭാവത്തിൽ നീ എന്താണ് ചെയ്യുക? നിന്റെ ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും വരുമ്പോൾ നീ എങ്ങനെയാണത് നേരിടുക? അപ്പോൾ രാധാറാണി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ഞാനത് അറിയുകയേയില്ല. കാരണം എൻ്റെ ഹൃദയം മുഴുവനും ഭഗവാന്റെ രൂപം മാത്രമാണ്, ഞാൻ അങ്ങയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, രാധേ, അപ്പോൾ നീ ഒരു പ്രാർത്ഥനകളും നടത്തുകയില്ലേ? എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ലേ? അപ്പോൾ രാധ പുഞ്ചിരി തൂക്കിക്കൊണ്ട് വീണ്ടും പറയുകയാണ്, ഭഗവാൻ സദാ എന്നിൽ സ്തുതി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭഗവാന്റെ അസാന്നിധ്യം ഉണ്ടാകുന്നില്ല. കൃഷ്ണ, എൻ്റെ മനസ്സ് മുഴുവനും നീ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ആ മനസ്സിൽ ദുഃഖത്തിനും പ്രയാസത്തിനും ഒക്കെ പിന്നെ എന്ത് സ്ഥാനമാണുള്ളത്? പ്രകാശം ഇരിക്കുന്നിടത്ത് ഇരുട്ടെങ്ങനെയാണ് പ്രവേശിക്കുക? അപ്പോൾ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ആരെ വിളിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാന്റെ ഭക്തരിൽ പരമോന്നത സ്ഥാനമാണ് രാധയ്ക്കുള്ളത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, സദാ ഭഗവത് സ്മരണകളിൽ മുഴുകി ജീവിക്കുന്ന രാധയ്ക്ക് എന്ത് ദുഃഖം എന്ത് പ്രയാസം എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചിരിക്കുകയാണ് രാധ. രാധയുടെ ആ മറുപടി കേട്ട് ഭഗവാൻ കൃഷ്ണൻ നിറഞ്ഞ പുഞ്ചിരി തൂകുകയാണ്. കൃഷ്ണ രാധിക തവ വിരഹി കേശവ സരസപശ്രീണമപി മലയജപങ്കം പശ്യ
കൃഷ്ണ രാധിക ശ്വസിത പവന മനുപമ പരിണാഹം മദന ദഹനമിവ വഹതി സദാഹം ശ്വസിത പവന മനുപമ പരിണാഹം മദന ദഹനമിവ വഹതി സദാഹം വിശി ദിശി കിരതി സജല കളജാലം വിശി ദിശി കിരതി സജല കളജാലം നയന നളിനമിവ വിഗലിത നാളം രാധിക കൃഷ്ണ രാധിക തവ വിരഹി കേശവ സരസമസൃണമപി മലയജമംഗം പശ്യതി വിഷമിവ വപുഷി സശംഗം രാധികാ